പത്തൊൻപത് അധ്യായങ്ങൾ കൊണ്ട് പ്രഥമ
സ്കന്ധത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ശുകാഗമനം വരെയാണ് എത്തിയത്. ശുകബ്രഹ്മ ഋഷി പരീക്ഷത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നു. പരീക്ഷത്തിൻ്റെ യോഗ്യതയും ശുകബ്രഹ്മ ഋഷിയുടെ യോഗിഭാവത്തോടുകൂടിയിട്ടുള്ള അനുഗ്രഹവും ചേരുമ്പോഴാണ് ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കുക. പരീക്ഷിത് ശുഖസംവാദം, പലതരത്തിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ട് പരീക്ഷിത് മഹാരാജാവ് അതിനെ മുഴുവൻ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് ശാപത്തിലൂടെ. ഭക്തന്മാരെ സംബന്ധിച്ച് ശാപം അനുഗ്രഹമാണ്. ക്വ ശാപ ക്വ അനുഗ്രഹ, രണ്ടും ഒരുപോലെയാണ് ഭക്തന്മാർക്ക്. നമ്മൾ പല പല കഥകളിലും ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞു തരും. ഗജേന്ദ്രമോക്ഷം ഉണ്ടാവുന്ന സമയത്ത് ഇന്ദ്രദ്യുമ്നനെ പാണ്ഡ്യരാജാവിനെ ശപിച്ചു എന്നാണ് പറയുക. അപ്പൊ ശാപങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി തെളിയിക്കുന്ന മാർഗങ്ങൾ കൃത്യം തുറന്നു കൊടുക്കുകയാണ്, വഴി തെളിയിക്കുകയാണ് ശാപങ്ങളിലൂടെ. വിഷ്ണുഭക്തന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശാപവും അനുഗ്രഹവും ഒരുപോലെയാണ്. പരീക്ഷിത് മഹാരാജാവിന് ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടവരട്ടെ എന്നുള്ള ശാപം ഏറ്റെടുത്ത് എല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. രാജ്യം, സുഖം, സമ്പത്ത് ഇതൊക്കെ ആർക്കെങ്കിലും ഉപേക്ഷിക്കണം തോന്നുമോ ജീവിതത്തിൽ? തോന്നുമോ? വയസ്സ് എത്രയായാലും തോന്നുമോ? ഇല്ല. പരീക്ഷിത്തും ഈ രാജ്യവും പിടിച്ചിട്ട് ഇങ്ങനെ അല്ലേ, ഇനി എത്രയോ കാലം കഴിഞ്ഞു കൂടണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ശാപം വന്ന് കിട്ടിയത് വലിയ അനുഗ്രഹമായി. എന്തുകൊണ്ടെന്നറിയോ? ഈ വിഷയസുഖങ്ങളിൽ ലയിച്ച് കഴിഞ്ഞു കൂടിയ എനിക്ക് ഇതിൽ നിന്നും മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടാനുള്ള അനുഗ്രഹമായി ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ശാപത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പരീക്ഷിത് ഇന്നലെ ഗംഗാതീരത്തേക്ക് എത്തിയതായിട്ട് പറഞ്ഞത്. ഗംഗാതീരത്ത് എത്തിയപ്പോഴെന്താ ഉണ്ടായത്? ഗംഗാ ത്രിലോക പാപനിയാണ് ഗംഗ. ആ ഗംഗയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഋഷീശ്വരന്മാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുന്നു, മരണമെടുത്തിരിക്കുകയാണ്, എനിക്ക് ഏഴാം ദിവസം മരണം ഉറപ്പാണ്. ഈ മരണമെടുത്തിരിക്കുന്ന ഞാൻ എന്താണ് കേൾക്കേണ്ടത്, ഏതാണ് ധ്യാനിക്കേണ്ടത്, ഏത് സ്വരൂപമാണ് ധ്യാനിക്കേണ്ടത്, ഏത് രൂപത്തെയാണ് മനസ്സിൽ സ്മരിക്കേണ്ടത്, ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്, ഏത് നാമമാണ് ജപിക്കേണ്ടത്, ഏതാണ് ജപിച്ചു കൂടാത്തത്, വിപര്യയം, ഇതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുന്നു. പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന അനേകായിരം ഋഷീശ്വരന്മാർക്കും മറ്റുള്ള എന്താ പാണ്ഡിത്യത്തിൻ്റെ അത്യുന്നതിയിലെത്തിയവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ സാധിച്ചില്ല. രാജഋഷി, ബ്രഹ്മഋഷി, ദേവഋഷികൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ആർക്കും പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ പരീക്ഷത്ത് ആദ്യം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്, ഇതെൻ്റെ ജന്മാന്തര സുഹൃതമാണ്. ഏത്? ഈ ശാപം. എന്തുകൊണ്ട്? ഈ ശാപം കിട്ടിയത് കൊണ്ട് ആണ് ഇത്രയും ഋഷീശ്വരന്മാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. പക്ഷെ ആർക്കും മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ എതിർച്ചയാ ശ്രീശുഖ ബ്രഹ്മർഷി എത്തിച്ചേരുന്നത്. ആത്മാരാമനും ആനന്ദരമണനുമായ ശ്രീശുഖ ബ്രഹ്മർഷി എത്തിച്ചേരുന്ന സമയത്ത് ഇനി ആരോടാണ് ചോദിക്കേണ്ടത്? ഇവർക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടണം. പരീക്ഷത്തിൻ്റെ ചോദ്യം എന്താണ്? മരണമെടുത്തിരിക്കുന്ന ഒരുവന്റെ കർത്തവ്യം എന്താണെന്ന്, അതുപോലെ മരണം അടുത്തിരിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് നാമമാണ് ജപിക്കേണ്ടത്, ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നല്ലേ ചോദിച്ചത്? അത് പരീക്ഷത്തിന് വേണ്ടി മാത്രമുള്ള ചോദ്യമല്ല.
പിന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? മരണം ഉണ്ടെന്ന് ബോധ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ആ ബോധ്യം വന്നാലല്ലേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്താണ്? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ, മർത്യർ. അങ്ങനെയുള്ള ഈ മനുഷ്യർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ചോദ്യവും ഉത്തരവുമാണ് ഇനി പരീക്ഷത്തിലൂടെയും ശുഭബ്രഹ്മരിഷയിലൂടെയും കിട്ടുന്നത്. അപ്പോഴീ ചോദ്യം പരീക്ഷത്ത് നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലിരുന്ന് ചോദിച്ചതാണ്. ലോക ഉപകാരാർത്ഥമായിട്ടുള്ള ചോദ്യമാണ്. കാരണം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ പരീക്ഷത്തിന് ഇങ്ങനെ ഒരു മരണം ഏഴാം ദിവസമാണ് ഉണ്ടാവുന്നത്, ഉറപ്പല്ലേ? അതിനു മുൻപ് ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ശാപം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫലിക്കണം. പക്ഷേ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പോഴും ഇല്ല. അങ്ങനെ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി, ഇടവേളയിൽ പറഞ്ഞു തന്നാൽ മതി. കാരണം അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പില്ല. കാരണം ഈ മരണം കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇത്രയേ വരുള്ളൂ. കഥ കേട്ടിട്ടുണ്ട് ഭാഗവതത്തിൽ, ഭീഷ്മരൊക്കെ സ്വച്ഛന്ത മൃത്യുവാണ് ഇന്നലെ പറഞ്ഞില്ലേ? ഭീഷ്മസ്തുതിയിലൊക്കെ പറഞ്ഞില്ലേ? എപ്പോഴും വിചാരിക്കുന്നു അപ്പോഴേ പറ്റുള്ളൂ. നമ്മളൊന്നും അങ്ങനെ വിചാരിക്കൊന്നും പറ്റില്ല കേട്ടോ. ഇല്ല, പിന്നെ ചില ആൾക്ക് വിചാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഇവർ വിചാരിച്ചതും ഭഗവാൻ നിശ്ചയിച്ചതും ഒരുപോലെ ആയതുകൊണ്ടാണ്. അതാണ് ചിലപ്പോഴും സാധിക്കുന്നത്. അങ്ങനെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മൾ അല്ലേ പാല് കുടിക്കണമെന്ന് വിചാരിച്ചു, വൈദ്യര് ആ പാല് വേണം, ഒരു ഗ്ലാസ് പാല് രാത്രി കൊടുക്കണം കേട്ടോ എന്ന് പറയുകയും ചെയ്താൽ അനുകൂലമായി എന്നല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചത് നന്നായില്ലേ? ശുഖബ്രഹ്മരിഷി അതാ ആ ദിവ്യപീഠത്തിൽ ഗംഗാതീരത്ത് ഇരിക്കുന്നു, ഉയർന്ന സ്ഥാനത്തിരിക്കുകയാണ്, വലിയ വടവൃക്ഷ ചുവട്ടിൽ അവിടെ ഇരിക്കുന്നു, പരീക്ഷത്ത് അഭിമുഖമായിട്ട് താഴെ ഇരിക്കുന്നു. ആ പരീക്ഷത്ത് ഇവരോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ആരോടും ചോദിക്കുന്നു? ശുഖബ്രഹ്മരിഷിയോട് ചോദിക്കുന്നു. ശുഖബ്രഹ്മരിഷി എന്ത് ചെയ്തു? നന്നായിട്ട് അങ്ങയുടെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ച പരീക്ഷത്തിനെ ആദ്യം അഭിനന്ദിച്ചു. ചോദ്യം ചോദിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കൊന്നും പറ്റില്ല കേട്ടോ. വേണ്ടാത്ത ഓരോ ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് പറയില്ലേ, നമ്മൾ ലോകത്തിലെങ്ങനെയാണല്ലോ. പക്ഷെ ഇതല്ല ഉണ്ടായത്. വരിയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിൽ സമ്മത പുംസാം ശ്രോതവ്യാദിഷു യൽപരാ. ഇവിടെയാണ് ദ്വിതീയ സ്കന്ധം ആരംഭിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഈ പരീക്ഷത്ത് സുഖസംവാദത്തിൻ്റെ തുടക്കം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന രംഗവും ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കുറച്ച് വിശേഷമാണ് വിരാട് സ്വരൂപ വർണ്ണനം. സദ്യോ മുക്തി ക്രമമുക്തി എന്നുള്ള ആ മുക്തി സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഭാഗങ്ങളാണ് ഒരു ആദ്യത്തെ ഒരു മൂന്ന് അധ്യായങ്ങളാണ് ഇതിൽ വരുന്നത്. വിരാട് സ്വരൂപ വർണ്ണന അതൊക്കെ നമുക്ക് കുറേശ്ശേട്ട് ശ്രമിക്കാം മനസ്സിലാക്കാൻ. വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം? നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടു പേര് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. ഇത് ഉറപ്പിച്ചു നിർത്തുമ്പോഴാണ് സത്രം കഴിയുമ്പോഴേക്കും നമ്മളിൽ ഓരോ കഥാഭാഗങ്ങളും ഈ പരീക്ഷത്തിലൂടെയും ഈ ശുഖബ്രഹ്മരിഷിയിലൂടെയും നമ്മുടെ മനസ്സിലിങ്ങനെ ചലനമുള്ളതായിട്ട് കാണാൻ സാധിക്കും. കണ്ണടച്ചാലും കാണാൻ സാധിക്കും. ശുഖബ്രഹ്മരിഷി ആദ്യം പറയുന്നു, ഈ ലോകത്തിൽ ഓരോ ജനങ്ങൾക്കിപ്പോഴ് പല പല ചോദ്യങ്ങൾ ഉത്തരങ്ങളും ഉണ്ടാവും. കേൾക്കാൻ പലതുണ്ട് നമുക്കൊക്കെ, ഉണ്ടാവില്ലേ? ഇഷ്ടം പോലെ കേൾക്കാനുണ്ട്. സമയമില്ലാത്ത കുറവ് എന്നാണ് പറയുന്ന ആൾക്കാരെ, കേൾക്കാൻ ഇഷ്ടം പോലെയുണ്ട്. കാണാനാണെങ്കിൽ അതിലധികമുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ മതി അല്ലെ, എത്ര ഏത് സമയത്തും കണ്ടുകൊണ്ടിരിക്കാനുള്ള വകുപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കേൾക്കാൻ ഇഷ്ടം പോലെയുണ്ട്, കാണാൻ ഇഷ്ടം പോലെയുണ്ട്, ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ചില ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, പറ്റുമോ നോക്കട്ടെ, 14 കഴിയല്ലേ, ഞാൻ പറ്റും നോക്കട്ടെ, ഒരുപാട് തിരക്കിലാണെന്ന് പറയുന്ന കേൾക്കുക. അപ്പൊ എന്താ, ചെയ്യാനും ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവർക്കൊക്കെ ചെയ്യാനും കേൾക്കാനും കാണാനൊക്കെ ഉള്ളതും പ്രപഞ്ചം മുഴുവൻ ധാരാളമുണ്ട്, ഇഷ്ടംപോലെയുണ്ട്, ഒന്നിനും ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴങ്ങനെയുള്ള കാലഘട്ടമാണ് അല്ലേ, എന്ത് മുന്നിലുണ്ട്. പക്ഷെ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശുഖബ്രഹ്മരിഷി പറഞ്ഞ എന്താണെന്ന് അറിയോ? അന്നും ലോകത്തിൽ കാണാനും കേൾക്കാനൊക്കെ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ അപശ്യതാം
ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനം. ആത്മതത്വത്തെ കുറിച്ചറിയണമെന്നുള്ള ആഗ്രഹം അത് ഉള്ളവർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ലോകത്തിന്. 10 ലക്ഷം ഉണ്ടെങ്കിൽ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപൂർവം ചിലർക്ക് മാത്രമേ ആത്മതത്വത്തെ കുറിച്ച് അറിയാൻ, ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടാനുള്ള പരിശ്രമം ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവരെ ഈ പ്രപഞ്ചത്തിൽ വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഈ ആത്മതത്വത്തെ കേൾക്കണം, അല്ലെങ്കിൽ ആത്മതത്വത്തെ മനസ്സിലാക്കണം, ഇതറിയണം എന്ന് വിചാരിക്കുന്നവര് ഈ പ്രപഞ്ചത്തിൽ കുറവേ ഉണ്ടാവുള്ളൂ. അങ്ങേക്ക് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ തോന്നിയത്, 7 ദിവസം ആയുസ് ബാക്കിയുള്ളപ്പോഴാണ് ഈ ലോകത്തിൽ ആർക്കാണ് ഇങ്ങനെ കൃത്യമായിട്ട് ആയുസ് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുക? ആർക്കും സാധിക്കില്ല. ഈ ആയുസ് എത്ര കാലമുണ്ടോ അതിനിടയിൽ അന്ത്യനിമിഷത്തിൽ ഈശ്വര സ്മരണ ഉണ്ടാക്കാനും ഈശ്വരനാമം ചൊല്ലാനും കേൾക്കാനും ആ ഭഗവത് സ്വരൂപത്തെ ഹൃദയത്തിൽ വേണ്ടതുപോലെ കാണുവാനും സാധിക്കുകയാണെങ്കിൽ അതാണ് ഒരു ജന്മത്തിൻ്റെ മുഴുവൻ ഭാഗ്യം. അതായത് ഒരുപാട് കാലം പരിശ്രമിച്ച് നമ്മൾ നാമം ജപിക്കുകയും ഈശ്വര ആരാധന ചെയ്യുകയൊക്കെ ചെയ്താൽ ഇതിൻ്റെ ലാഭം കിട്ടേണ്ടത് എപ്പോഴാണ്? അവസാന സമയത്താണ് അല്ലേ? മരണകാലത്ത് ഭവൽ സ്വരൂപത്തെ മരതകവർണ തെളിഞ്ഞു കാണണം മുരളീനാദമാ അമൃത് കൊണ്ടെൻ്റെ മരണ സങ്കടം അകറ്റിയിടേണമേ. അന്തേ നാരായണ സ്മൃതി. അന്ത്യത്തിൽ ഈശ്വര സ്മരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതാണ് അതുവരെ നമ്മൾ ചെയ്ത അഭ്യാസങ്ങളുടെ ആരാധനകളുടെ സാധനകളുടെ ഒക്കെ ആത്യന്തികമായ ഫലം എന്ന് ശുഗബ്രഹ്മ ഋഷി പരീക്ഷത്തിന് ഇതാദ്യമേ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ജന്മലാഭ പരപ്പും സാം അന്തേ നാരായണ സ്മൃതി. അന്ത്യത്തിൽ ആ സർവേശ്വരന്റെ സ്മരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോഴനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മർത്യനും വേണ്ടിയുള്ള ഉപദേശമാണ് ഇനി ശ്രീ ശുഗബ്രഹ്മ ഋഷിയിലൂടെ കിട്ടുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശമാണ് ശ്രീ ശുഗബ്രഹ്മ ഋഷിയുടെ ഉപദേശം. വെറും പരീക്ഷത്തിന് വേണ്ടിയിട്ടല്ല, പരീക്ഷിച്ച് ചോദിച്ചതും പരീക്ഷത്തിന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? ലോകത്തിലുള്ള നമ്മളെ പോലുള്ളവർക്കുള്ള അല്ലെ, സാധാരണക്കാർ. ഇത് പരീക്ഷത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ചു, അന്ന് ശുഗബ്രഹ്മ ഋഷി ഉപദേശിച്ചു കൊടുത്തു എങ്കിലും ഇന്നും തുടർച്ചയായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളാണ് അല്ലേ. എന്തുകൊണ്ടാ? എത്രയോ കോടി ജനങ്ങൾക്ക് മൃത്യുഞ്ജയ ഔഷധമായിട്ടാണ് ശ്രീമദ് ഭാഗവതാമൃതം അനുഭവപ്പെടുന്നത്. ആ ഭാഗവതാമൃതം ലോകത്തിലെല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ജന്മാന്തരേ ഭവേൽ പുണ്യം അല്ലെ, ജന്മാന്തരത്തിലുള്ള സുഹൃതം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ പരീക്ഷത്തിന് ചിന്തയുണ്ടായത് മരണമെടുത്തവന്റെ കർത്തവ്യം എന്താണ്, അവര് കേൾക്കേണ്ടത് എന്താണ്, അവൻ ജപിക്കേണ്ടുന്ന മന്ത്രം ഏത് എന്നൊക്കെയാണല്ലോ. അപ്പോൾ പറഞ്ഞു, മരണം അടുത്തവന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് മനസ്സ് വേണ്ടതുപോലെ സമർപ്പിക്കാൻ സാധിക്കുക, മറ്റെവിടെയും മനസ്സ് പോകാതിരിക്കുക, അതാണ് മരണമെടുത്തവന്റെ കർത്തവ്യം. അപ്പൊ നമുക്ക് മരണം അടുത്തിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തിലേക്കാണ് മനസ്സ് പോകേണ്ടത്? ആത്മതത്വം ഉൾക്കൊള്ളാനുള്ള പരിശ്രമം ചെയ്യുക, മനസ്സ് ഭഗവാനിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മതത്വം അറിയേണ്ടവര് ചോദിക്കുന്നതും കേൾക്കേണ്ടതും പലതുമാണ്. പക്ഷേ നമുക്ക് യഥാർത്ഥത്തില് ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല, കിട്ടില്ല.
അങ്ങയുടെ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഈ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്ത് എന്താണ് സ്മരിക്കുക, കേൾക്കുക, നമ്മളത് മാത്രം പോലെ കീർത്തിക്കുക, സ്മർത്തവ്യശ്ചേച്ഛദാഭയം, അഭയസ്ഥാനത്തിലേക്ക് എത്തിച്ചേരണം. നമുക്ക് ഭയം വന്നാൽ എങ്ങനെയാണല്ലോ വേണ്ടത്, പേടി വന്നാൽ എന്താ ചെയ്യുക, നമുക്ക് ആ പേടിയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് എന്തെങ്കിലും കിട്ടണം അല്ലേ. ഇപ്പൊ ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ള ഒരവസ്ഥയിലുള്ള പരീക്ഷത്തിന് അതിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം അതാണ് ശുഗബ്രഹ്മ ഋഷി ഇവിടെ ഉപദേശിക്കുന്നത്. പക്ഷെ സാധാരണ പോലെയല്ല, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങ് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ലോകത്തിൽ ആർക്കും അവനവന്റെ ആയുസ്സിനെ കുറിച്ചൊരു കൃത്യതയില്ല. നളിനി തളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ജ സമസ്ത ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ശിവരാചാര്യസ്വാമികളുടെ വാക്കുകൾ. ആയുസ് അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അഭിമാനിക്കാനായിട്ടുള്ളത് കുറച്ച് രോഗങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് നമുക്ക് അഭിമാനിക്കാനുള്ളത്. ലോകം മുഴുവനും എന്താണ്, ശോകഹതമാണ്, ദുഃഖസമുദ്രത്തിലാണ് എല്ലാവരും പെട്ടിരിക്കുന്നത്. അതിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം അതാണ് എല്ലാവർക്കും വേണ്ടി അങ്ങ് ചോദിച്ച ചോദ്യത്തിലൂടെ കിട്ടുന്നത്. അത് ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം, ഒന്നും പേടിക്കേണ്ടതില്ല. അത് അതിനു വേണ്ടിയിട്ട് ഈ മരണത്തെ ജയിക്കുക, ഇപ്പൊ പരീക്ഷത്തിന് സത്യത്തില് മരണ ഭയത്തിൽ നിന്ന് മോചനം നേടുകയാണ് വേണ്ടത്. പക്ഷെ പറയുമ്പോൾ എന്ത് പറയാ, മരണത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, വളരെ സന്തോഷാവില്ല എല്ലാവർക്കും അല്ലേ. പേടിക്കണ്ട, ഒരു അസുഖമൊക്കെ വന്നിട്ട് കാര്യമായിട്ട് വൈദ്യരുടെ അരികില് ഡോക്ടറുടെ അടുത്ത് അങ്ങനെയല്ലേ പറയുന്നു, പോയി കഴിഞ്ഞാല് ഇതിപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വേദന ഉണ്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, ഇത് ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ കാര്യം പോക്കാട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ. അതല്ല, ഇത് കാര്യം പോവാറായിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിക്കാം. ഞാൻ രണ്ട് മൂന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചു എന്നാൽ അതുകൊണ്ടുള്ള ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നം, ഒന്നും സാരമില്ല കേട്ടോ, ഇവിടെ ഇരുന്നോളൂ ഞാൻ മരുന്ന് തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ, അവരുടെ മനസ്സ് പാകപ്പെട്ടു. ഇപ്പൊ പകുതി ചികിത്സ എവിടെയാണ് വരുന്നത്, മനസ്സിലാണ് അല്ലേ, ഉറപ്പല്ലേ. അങ്ങനെയാണെങ്കിൽ പരീക്ഷത്തിന് ഈ സന്ദർഭത്തിൽ ശുഗബ്രഹ്മ ഋഷിയുടെ വാക്കുകളിലൂടെ എന്തായി, എന്തെങ്കിലും ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭയം മുഴുവനും ഇല്ലാതായി. എന്തുകൊണ്ടാ, അങ്ങേക്ക് എന്താ, മറ്റുള്ളവർക്ക് ആർക്കും ആയുസ്സിനൊരു കൃത്യതയില്ലല്ലോ, അങ്ങേക്ക് ഏഴ് ദിവസമില്ലേ, അത് മതിയല്ലോ. സപ്താഹം ജീവിത അവധി ഏഴ് ദിവസം കൊണ്ട് അങ്ങയെ മരണ ഭയത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കാമെന്ന് പറയുന്നു. വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഒരു ധൈര്യം വേണ്ടേ. ആ ധൈര്യം എന്താണ്, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം എന്റെ കയ്യിൽ ഒരു മൃത്യുഞ്ജ ഔഷധമുണ്ട്. എന്താണത്, ശ്രീമദ് ഭാഗവതം. അത് പ്രത്യക്ഷ കൃഷ്ണസ്വരൂപം തന്നെയാണ്. അപ്പം ഭഗവത് സ്വരൂപമായ ഭാഗവതത്തെയും കൊണ്ടാണ് ആര് വന്നിരിക്കുന്നത്, ശുഗബ്രഹ്മ ഋഷി വന്നിരിക്കുന്നത്. ഇത് ഞാൻ ദ്വാപരയുഗത്തിന്റെ ഒടുവിൽ എൻ്റെ പിതാവ് വേദവ്യാസനിൽ നിന്നും, ദ്വൈപായനൻ ഇവിടെ വേദവ്യാസനിൽ നിന്നും ഞാൻ അധ്യയനം ചെയ്തതാണ്, പഠിച്ചതാണ്. ഇത്രയും പറയുമ്പോഴേ നമ്മൾ ശുഗബ്രഹ്മ ഋഷിയെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം.
ശുഭബ്രഹ്മർഷി ആരാണ്? വ്യാസപുത്രനാണ്. വ്യാസപുത്രനായതുകൊണ്ട് മാത്രം കാര്യമില്ല, മുൻപൊരിക്കലും വ്യാസൻ ഇതൊക്കെ അധ്യയനമൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മിടുമിടുക്കനായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞോളൂ കേട്ടോ. എങ്കിലല്ലേ എനിക്ക് പുരാണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപദേശിച്ച് തരാൻ പറ്റുള്ളൂ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് ഇതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ആരും ഓടിപ്പോയി, ആ ശുഖബ്രഹ്മം ഓടിപ്പോയി. സകല ചരാചരങ്ങളിലും ആത്മഭാവം കണ്ട ശുഖബ്രഹ്മ ഋഷി ഓടിപ്പോകുന്ന സമയത്ത് വിളിച്ചു, ഉണ്ണി പോകരുത് പോകരുത് എന്ന് വിളിച്ചു. ഇതൊക്കെ ഇന്നലെ അനുസ്മരിച്ചതാണ്. പുത്രേതി തന്മയതയാ തരഗോഭിനേതു, സകല ചരാചരങ്ങളിലും ആത്മഭാവത്തെ കണ്ട ആ ശ്രീ ശുഖബ്രഹ്മ ഋഷി ഇത് പുരാണവും ഈ കഥകൾക്കൊക്കെ അപ്പുറത്തുള്ള സമാധിയിൽ ലയിച്ചങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എവിടെയോ ആനന്ദസാഗരത്തിൽ ആറാടിയിട്ട്. അതാണ് ആത്മാരാമൻ ആനന്ദരമണൻ എന്നൊക്കെ പറയുന്നത്. ആത്മാവിലാണ് രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ വിശേഷങ്ങൾ മുഴുവനും എവിടെ കാണാൻ സാധിക്കും? മനക്കണ്ണിലൂടെ കാണാൻ സാധിക്കും. സമാധിയിലെ കാണാൻ സാധിക്കുന്ന ഒരു ഉയർന്ന അവസ്ഥയിലുള്ള ശുഖബ്രഹ്മ ഋഷി ഇപ്പോഴ് എവിടത്തേക്ക് വരുന്നു? ഗംഗാതീരത്തേക്ക്. പരീക്ഷിത്ത് മഹാരാജാവിനെ 7 ദിവസങ്ങൾ കൊണ്ട് ഭാഗവതം ഉപദേശിച്ച് മരണത്തിനും അപ്പുറത്തേക്ക് എത്തിക്കാൻ വരുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ശുഖബ്രഹ്മ ഋഷി തപസ്സില് സമാധിയിൽ കഴിയേണ്ടുന്ന ഒരവസ്ഥയില് അവിടെ നിന്നും അതൊക്കെ വിട്ടുവരികയാണ്. തപസ്സും സമാധിയും അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ ഭാഗവതം എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പിതാവിന്റെ സമീപത്തേക്ക് വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ഭാഗവത ശ്ലോകങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ്. സമാധിയേക്കാൾ വിശേഷപ്പെട്ട ഒരു സമാധി അവസ്ഥ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ചരിതങ്ങളിലൂടെ കിട്ടുമെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത്. പിതാവിന്റെ അരികിലേക്ക് ഞാൻ വന്നത്, അങ്ങനെയാണ് ഭാഗവതം അധ്യയനം ചെയ്തത്. ആ പിതാവ് എനിക്ക് ഉപദേശിച്ച ഭാഗവതം എന്ന പേരായ പുരാണം അതെന്റെ കയ്യിലുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. മരണപത്രത്തെ അതിജീവിക്കാൻ അത് മതി. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് ഉപദേശിക്കാൻ തയ്യാറാവുകയാണ്. ആ രംഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. 2-ാമത്തെ സ്കന്ധത്തില് ആരംഭം അങ്ങനെയാണ്. ഇപ്പൊ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ യോഗികൾക്കും യോഗ സമാധിയില് ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഭഗവാന്റെ കഥകള് ആസ്വദിക്കുമ്പോഴ് അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നു, ആനന്ദമായ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നു. അപ്പൊ ഭക്തിയോഗത്തിലൂടെ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും കഥകളും കേൾക്കുന്ന സമയത്ത് അത് സമാധിക്കും അപ്പുറത്തുള്ള ഒരു സമാധിയാണെന്ന് ബോധ്യപ്പെട്ട ശുഖബ്രഹ്മ ഋഷിയാണ് ഇവിടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അത് എന്താ പ്രത്യേകത എന്നറിയോ? ഭഗവാന്റെ നാമത്തിന്റെ മഹത്വം അത് ഉടനീളം ഉൾക്കൊള്ളാൻ ഏതിലൂടെ സാധിക്കും? ശ്രീമദ് ഭാഗവതത്തിലൂടെ സാധിക്കും. യോഗികൾക്ക് അതിലൂടെ ആനന്ദം കിട്ടുന്നുവെങ്കിൽ പുരാണത്തിലേക്ക് തിരിച്ചിറങ്ങി വരേണ്ടി വരുന്നു. പുരാണമൊക്കെ വിട്ടിട്ട് ആണല്ലോ ഇവരുടെ അവസ്ഥ അല്ലേ? അവരിവിടെ ഇറങ്ങി വരുന്നു. ഈ പുരാണത്തിലേക്കും ഭഗവൻ കഥകളിലേക്കും ഇറങ്ങി വരുമ്പോഴാണ് ഭഗവാന്റെ നാമസ്മരണം ഉണ്ടാകുന്നത്. ദേശമോ കാലമോ നിയമമോ മറ്റുള്ള കർത്തവ്യങ്ങളോ ഒന്നുമില്ലാതെ നിരന്തരം ഉപാസിക്കാനുള്ളതാണ് ഭഗവത് നാമങ്ങൾ. അത് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജന്മകോടികളിൽ ചെയ്ത പാപങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. പശ്ചാത്താപ വിവശനായിട്ട് ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ അതുകൊണ്ട് അങ്ങേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഞാൻ ഉപദേശിക്കാം എന്ന് പറയുന്നു. പിന്നെ സർവാത്മാവായ ശ്രീഹരിയില് സമ്പൂർണമായിട്ട് എപ്പോഴാണോ ശരണാഗതി ഉണ്ടാകുന്നത് ആ സമയത്ത് എന്തായി? മോക്ഷത്തിന്റെ കവാടം തുറക്കുന്നു. ശരണാഗതി സമ്പൂർണമാവണം. ഈ ഖട്വാംഗൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവ്, സൂര്യവംശത്തിലുണ്ടായ ഒരു രാജാവ്, അദ്ദേഹം
വലിയ എന്താ യുദ്ധവിദഗ്ധനാണ്. യുദ്ധത്തിലൊക്കെ ദേവന്മാരെയൊക്കെ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ദേവന്മാരൊക്കെ അനുഗ്രഹമൊക്കെ കൊടുത്തു. എന്താണ് ഒരു അനുഗ്രഹം വേണ്ടതെന്ന് ചോദിച്ചു. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിക്കുകയും ദേവന്മാരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഭൂമിയിൽ നിന്ന് വന്നിട്ടാട്ടോ കെട്ടുവാങ്കൻ എന്ന രാജാവ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ആയുസ് എത്രയാണെന്നൊന്നും മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചില ആൾക്കാരൊന്നും ചോദിക്കില്ല, കാരണം ഇനി എത്ര ആയുസ്സുണ്ടെന്ന് അറിയാതെ എന്താ തിന്നും കുടിച്ചും കുളിച്ചും കുളിപ്പിച്ചും തിമിർത്തും കഴിയുന്നാ പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായത് ആയുസ് എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ദേവന്മാരായതുകൊണ്ടാണ് ചോദിച്ചത്. മറ്റെല്ലാവരോടും ചോദിച്ചത് ചിലപ്പോഴും കൃത്യത കിട്ടിയെന്ന് വരില്ലല്ലോ. ചോദിച്ചപ്പോഴും പറഞ്ഞു എത്രയേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചുള്ളൂ, മുഹൂർത്തല്ല, അത്രയേ ഉള്ളൂ, അത്രയേ വേണ്ടി വന്നുള്ളൂ, ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്നെ എത്രയും വേഗതയുള്ള ഒരു വിമാനത്തിൽ ഭൂമിയിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ മുഹൂർത്തല്ലേ ഉള്ളൂ, അതിനിടയിൽ ഭൂമിയിൽ എത്തുകയും അത്രയേ വേണ്ടുള്ളൂ, എനിക്കൊരു ലേശ സമയം വേണം, ആ ശ്രീഹരിയില് സമ്പൂർണ്ണ ശരണാഗതിക്കുള്ള സമയം വേണമെന്ന് പറഞ്ഞു. ഘട്വാങ്കനെ ഭൂമിയിലെത്തിച്ചു. വിശ്വനാഥന്റെ മൂലപ്രകൃതിയായി ഭൂമിയിലെത്തിയപ്പോഴ്, നമ്മുടെ പരമപവിത്രമായ ഭാരത ഭൂമിയിലെത്തിയപ്പോഴ് അദ്ദേഹത്തിന് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കാൻ സാധിച്ചു. ഗതവാൻ അഭയം ഹരി, ആ അഭയസ്ഥാനമായ ശ്രീഹരിയിലേക്ക് ഘട്വാങ്കൻ എന്ന രാജാവ് ആ പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, മോക്ഷപദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് മുഹൂർത്തം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയെത്രയോ മഹാത്മാക്കളുടെ കഥകൾ ഇവിടെ അനുസ്മരിക്കാം. പക്ഷേ പരീക്ഷത്തിന് മുഹൂർത്തമല്ല, 7 ദിവസം ജീവിതത്തിന് അവധിയുണ്ട്. 7 ദിവസം കൊണ്ട് അങ്ങേക്ക് ഈ ഭാഗവതം കേൾക്കാൻ ഇടവരികയാണെങ്കിൽ പ്രയാസമായിട്ടുള്ളതൊന്നുമില്ല, ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ടതില്ല. ശ്രീഹരിയായ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും മനസ്സുകൊണ്ട് വിചിന്തനം ചെയ്യുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതാ കഴിഞ്ഞുകൂടാൻ സാധിച്ചാൽ അങ്ങേക്കൊന്നും പരിഭ്രമിക്കേണ്ടതില്ല. അതിനാണ് ഞാൻ ഭാഗവതം അങ്ങേക്ക് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഭാഗവതം ഉപദേശിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താ അങ്ങൊന്നും മനസ്സിൽ ഉറപ്പിച്ചോളൂ. ആ യോഗിനാം നേരത്തെ പറഞ്ഞു, യോഗികൾക്ക് അവരുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള മാർഗം യോഗമാർഗമാണ്. ആ യോഗമാർഗത്തെക്കുറിച്ച് ഞാനൊന്ന് ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആദ്യഘട്ടത്തില് ഭാഗവത ഉപദേശത്തിന് മുൻപായിട്ട് ശുഗബ്രഹ്മഋഷി സദ്യോമുക്തി ക്രമമുക്തി ഇവയെക്കുറിച്ചാണ് വിവരിച്ചു കൊടുക്കുന്നത്. സാധാരണഗതിയിൽ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. അതായത് ഭഗവത് സ്വരൂപം മനസ്സിൽ പതിപ്പിച്ച് അതിൽ നിന്നും സ്ഫുരിക്കുന്ന ആ ആനന്ദത്തെ മനസ്സിൽ ഉറപ്പിക്കണം, എങ്കിലേ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള വിവരണങ്ങൾ വരുന്നത്. സാധാരണഗതിയിൽ ഈ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം ഒക്കെ ഈ വിരാട് സ്വരൂപത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഈ സാംഖ്യം യോഗം ഇവ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഈ സമയത്ത് എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പരിശീലിക്കണം, മനസ്സിനെ ഏകാഗ്രമാക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ മനസ്സിന്റെ ചഞ്ചലാവസ്ഥ, ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിശ്ചല തത്വത്തിലേക്ക് എത്തണം. നിശ്ചല തത്വേ ജീവൻ മുക്തി എന്നാണ്. അതിനെന്താണ് വേണ്ടത്? അതിന് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ശുഗബ്രഹ്മഋഷിക്ക് പരീക്ഷത്തിനോട് ഇത് പറയാൻ സാധിക്കും. പരീക്ഷത്ത് ആ ഒരു തലത്തിലാണ്. എന്തുകൊണ്ടാണ്? ഈ ശാപം ഏറ്റെടുത്തതോടുകൂടി പരീക്ഷത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു, ഈ ശാപത്തിന് കാരണം എൻ്റെ സമ്പത്തും എൻ്റെ രാജ്യവും എൻ്റെ ബന്ധുക്കളും എൻ്റെ സൈന്യങ്ങളും എൻ്റെ ഖജനാവും എൻ്റെ സമ്പത്തും എൻ്റെ മന്ത്രിമാരും എൻ്റെ ഭൗതികമായിട്ടുള്ള ബലങ്ങളുമാണ് എനിക്ക് ഞാനെന്ന ഭാവമുണ്ടാക്കി ചത്ത പാമ്പിനെ
ശമീക മഹർഷിയുടെ കഴുത്തിലേക്കിടാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ പരീക്ഷത്ത് തനിക്ക് ഈ അഹംഭാവം എങ്ങനെയൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത്, ആ ഉണ്ടായ അഹംഭാവത്തിന് കാരണമായതിനെ മുഴുവനും ആദ്യം ത്യജിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമാണ് അല്ലേ. ഒന്നാമത് വിരാട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് മനസ്സിലാക്കാൻ വിഷമാണ്. നമ്മൾ ഇവിടെ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കുക, നമുക്കിവിടെ കാലിലെ മുട്ടിന് വേദനയാണ് അറിയാലോ. അതുകൊണ്ടല്ലേ എല്ലാവരും കസേര ഇല്ലെങ്കിൽ സപ്താഹം നടക്കില്ല എന്ന് തീരുമാനിച്ചത് അല്ലേ. മുട്ടിന് വേദനയാണ്. പക്ഷെ ഈ മുട്ടിന് വേദന ഇവിടെ പടിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂറാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ കാര്യം വിചാരിച്ചോളൂ കേട്ടോ. അപ്പോഴെന്താ അതിനൊരു വഴിയുണ്ട്, അത്രേ ഒരു സാധനം ഇവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി, സ്പ്രേ അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് അടിക്കുക. 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെന്താ ആദ്യമെന്താവും വേദന തുടങ്ങും അല്ലേ. ഇങ്ങനെ നമ്മൾ ദിവസം ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മതി, ചിലതൊക്കെ തേച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതല്ലെങ്കിൽ വേറെ ഒരു കാര്യമുണ്ട്, ഒരു 4 മണിക്കൂറൊക്കെ ഗുളിക കഴിച്ചാലും മതി. അത് കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മുട്ടിൻ്റെ വേദനയുടെ കാരണം എന്താണ് എന്ന് കണ്ടെത്തുക, ഡയഗ്നോസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ചികിത്സ കിട്ടുകയും ചെയ്താലാണ് ഇത് നിശേഷം മാറുക അല്ലേ. അത് ചെയ്യാതെ മറ്റ് പലതും ചെയ്തിട്ട് താൽക്കാലികമായിട്ട് ഇതിനെ മറച്ചു വെക്കുന്ന അവസ്ഥയില്ലേ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഇത് തന്നെയാണ് പരീക്ഷത്തിനും തോന്നിയത്. അതായത് തനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇത്രയും കാലം ചെറിയ കൊച്ചു കുട്ടിയായ സമയത്ത് ഇനി കഥയിൽ പറയുന്നു പരീക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളികൾ തന്നെ ശ്രീകൃഷ്ണൻ്റെ പൂജയായിട്ടാണ് കളിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ്റെ മടിയിലിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ പരീക്ഷത്തിന് ശ്രീകൃഷ്ണ പൂജയിലൂടെയൊക്കെയാണ് ദിവസങ്ങൾ പകൽ മുഴുവൻ കഴിച്ചു കൂട്ടാൻ കൊച്ചുകുട്ടിയായപ്പോൾ സാധിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷത്തിന് ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് സ്വയം ചിന്തിച്ചു അപ്പോഴും മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഭൗതികമായിട്ടുള്ള ഈ നേട്ടങ്ങളിലൊക്കെ ഞാൻ അഭിമാനിച്ച് ഞാനെന്ന ഭാവം പൂണ്ടത് കൊണ്ടാണെന്ന് തോന്നിയ പരീക്ഷത്ത് എന്ത് ചെയ്തു, അതിനെ മുഴുവൻ നിഷ്പ്രയാസം ഉപേക്ഷിച്ചു. എന്നിട്ടാണ് ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുന്നത്. ശുഭബ്രഹ്മ ഋഷി ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭഗവാന്റെ നാമകീർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് ശ്രീഹരിയിലേക്ക് മനസ്സ് സമ്പൂർണമായിട്ട് സമർപ്പിക്കുക, ആ ശ്രീഹരി ഭഗവാനെ സ്തുതിക്കുക കീർത്തിക്കുക, സ്മർത്തവ്യം അല്ലേ, എന്താണോ നമ്മൾ ചെയ്യാനുള്ളത് സ്മരണീയം ഇതൊക്കെ ചോദിച്ചില്ലേ, ആ ഭഗവാനിൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചാലുള്ള ഗുണം എന്താണ്, ഭഗവാൻ ഈ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഏത് രൂപത്തിലായാലും ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പോയ ഭൗതികമായ ചിന്തകളൊക്കെ മാറ്റി നിർത്താൻ സാധിക്കും. ഇദ്ദേഹത്തിന് ഇനി ഭൗതിക ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല. അപ്പോൾ നമ്മൾ പലതരത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചും കാണാം. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുക, ധ്യാനിക്കുന്ന സമയത്ത് ഒരു സ്വരൂപം വേണം മുന്നിൽ, വേണ്ടേ? ആദ്യമൊക്കെ വേണ്ടേ? വേണം. ഫോട്ടോ വയ്ക്കും, വിഗ്രഹം എന്തെങ്കിലും വെച്ചിട്ട് ആ സ്വരൂപത്തെ കാണും. പീതാംബരം കരഭിരാജിത ചക്രശംഖകൗമോദകി സരസിജം കരുണാസമുദ്രം ജാഥാസഹായം അതിസുന്ദരമന്ദഹാസം വാതാരയേശം അനിശം ഹൃദിഭാവയാമി. നമുക്കൊക്കെ സാധാരണക്കാരന് എളുപ്പത്തിൽ പറയുമ്പോൾ പീതാംബരപ്പെട്ടെടുത്ത് ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി ഗോപിക്കുറിയോടുകൂടി അനേകായിരം സൂര്യന്മാരെ വെല്ലുന്ന പ്രകാശ ധോരണി പരത്തുന്ന കിരീടത്തോടുകൂടി വനമാലയോടുകൂടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം അത് കാണുന്ന സമയത്ത് മനസ്സതിൽ ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് 14 മണിക്കൂർ നിന്നിട്ടും പരാതിയില്ലാതെയൊക്കെ ഗുരുവായൂരിന്ന് തൊഴുതിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ അല്ലെ. എന്നാലും തൊഴാൻ പറ്റിയെന്ന് പറയുന്നില്ലേ, എന്തുകൊണ്ടാണ്? മനസ്സതിൽ ഉറപ്പിക്കാൻ സാധിച്ചതാണ്. എന്നാൽ യോഗികൾക്ക് ഇതിലെല്ലാം അതിനും അപ്പുറത്ത്, ഇവിടെ ഇത് ഇദ്ദേഹത്തോട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ യോഗികൾക്ക് ഇതിനും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവത് സ്വരൂപമായിട്ട് കാണണം.
അതാണ് വിരാട് സ്വരൂപം. സർവം വിഷ്ണുമയൻ ജഗൽ, സകൽ ഈ വിഷ്ണുമയമാണ് ജഗത്ത് മുഴുവൻ, ഭഗവത് സ്വരൂപമാണ് ജഗത്ത് മുഴുവൻ എന്ന ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിന് ഇതാ അതിശ്രേഷ്ഠമായിട്ടുള്ള വിരാട് സ്വരൂപത്തെ കുറിച്ച് ഇവിടെ ഇതാ വർണ്ണിച്ചു കൊടുക്കുന്നത് ശുഖബ്രഹ്മ ഋഷി. ഈ ത്രിഗുണങ്ങളാണ് മനസ്സിനെ നമ്മൾ ചലിപ്പിക്കുന്നത്. പറഞ്ഞാൽ ശ്രദ്ധിച്ചാലേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ് ത്രിഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ മൂന്ന് ഗുണങ്ങളാണ് നമ്മുടെ മനസ്സിനൊക്കെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ത്രിഗുണങ്ങളിൽ മനസ്സ് പെടുമ്പോഴാണ് ആ ചലനമുള്ളതായിട്ട് തോന്നുന്നത്. എന്നാൽ ഈ ത്രിഗുണങ്ങളിൽ നിന്നും മാറിയിട്ട് ആ ത്രിഗുണത്തിനും അപ്പുറത്തുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിലേക്ക് മനസ്സ് പോകുന്ന സമയത്ത് മനസ്സിന് ചലനങ്ങളില്ല. നേരത്തെ പറഞ്ഞ നിശ്ചലതത്വം ഇവിടത്തേക്ക് എത്തുന്നു. അവിടത്തേക്ക് എത്തണം ത്രിഗുണങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ. ഇന്നലെ കുന്തിസ്തുതിയൊക്കെ വർണ്ണിച്ച സമയത്ത് ആ പ്രകൃതേഹ പുരുഷം പരന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലത്തെ ആദ്യം അത് പറഞ്ഞു കഴിഞ്ഞത്. പ്രകൃതിക്കും അപ്പുറത്തുള്ള സത്വരജസ്തമോ ഗുണങ്ങൾക്കും അപ്പുറത്തുള്ള ആ പുരുഷനെ ആശ്രയിക്കുന്ന സമയത്ത് പിന്നെ പരിഭ്രമിക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിലെ വിരാട് സ്വരൂപത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ് ആദ്യമായിട്ട് പരീക്ഷത്തിന്. ശ്രേഷ്ഠമാണ് ഭഗവത് സ്വരൂപം. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനായിട്ട് കണ്ടാൽ, നേരത്തെ നമ്മൾ പറയുന്ന സമയത്ത് പ്രപഞ്ചത്തെ മുഴുവൻ കാണാൻ പറ്റില്ല. ഗുരുവായൂരപ്പനെ കാണുമ്പോഴും പ്രപഞ്ചത്തെ മുഴുവനായിട്ടല്ല കാണാം. പിന്നെ എന്താണ് കാണാം? നമ്മുടെ മുന്നിൽ ആ ഉണ്ണി ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണാം അല്ലേ. ഓടപ്പുഴലും വിളിച്ചുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് അരയിൽ തിരുകിക്കൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണും. ആ സഗുണത്തിൽ അങ്ങനെയാണ്. പക്ഷെ അതിനെ വലുതാക്കി നോക്കൂ, വലുതാക്കി വലുതാക്കി അർജുനനൊക്കെ വിശ്വരൂപം കിട്ടിയില്ലേ, അതുപോലെ വലുതാക്കി വലുതാക്കി നോക്കുന്ന സമയത്താണ് അതിനുള്ളിലാണ് സകലതും കുടികൊള്ളുന്നതെന്ന് മനസ്സിലാവും. പണ്ട് ദശമസ്കന്ധത്തിലെ കഥ ഓർമ്മിക്കുക, യശോദാമ്മയുടെ മുന്നിൽ മണ്ണ് തിന്ന കണ്ണൻ തിന്നിട്ടുണ്ടോ നോക്കാനായിട്ട് അമ്മയോട് പറഞ്ഞു, ഒന്ന് വാ നോക്കിക്കോളൂ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കേട്ടോ എന്ന് പറഞ്ഞു. വായിൽ കണ്ടതെന്താണ്? സകലതും കണ്ടില്ലേ? അമ്പാടിയും അവിടെ യശോദാമ്മയും ബാബിലൊന്ന് നിൽക്കുന്ന കൃഷ്ണനെയും കണ്ടില്ലേ? അപ്പോഴെന്താണ് ആ വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭഗവാൻ സമസ്ത പ്രപഞ്ചത്തെയും അതിൽ കാണിച്ചു തരുന്നു. സകലതും ഭഗവാന്റെ സ്വരൂപമാണ്. ഗീതയിലാണെങ്കിൽ ഭഗവാൻ പറയുന്നു, മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, സകല ചരാചരങ്ങളും എൻ്റെ ഉള്ളിലാണ് വസിക്കുന്നതെന്ന് പറയുന്നു. ആ വിരാട് സ്വരൂപത്തെ ആദ്യം വലുതാക്കി കാണിച്ചു തരിക, എന്നിട്ടെന്ത് ചെയ്യുക? ചെറുതാക്കിയിട്ട് അതിനെ മനസ്സിലേക്ക് എത്തിക്കുക. അതാണ് ഇപ്പൊ ഇവിടെ വിശേഷിച്ചും ചെയ്യുന്നത്, വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം. ആ സ്വരൂപത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചം, ഈ ലോകം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ സ്വരൂപമാണ്. ആ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ചൈതന്യമുണ്ട്. അതെങ്ങനെയാ മനസ്സിലാവുക? നമുക്കൊരു ശരീരമുണ്ടല്ലോ അല്ലേ. ഈ ശരീരം നമ്മുടെ സ്വരൂപമാണെന്ന് വിചാരിക്കൂ അല്ലേ. നമ്മുടെ സ്വരൂപം ഈ ശരീരം. ഈ ശരീരത്തിന് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ, വർത്തമാനം പറയണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ, കേൾക്കണമെങ്കിൽ എന്ത് വേണം? അതിലൊരു ചൈതന്യം വേണ്ടേ? ചേതനേറ്റ ശരീരമന്ദിരങ്ങളും പറ്റുമോ? ഇല്ലല്ലോ. അതിലൊരു ചൈതന്യമുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അത് കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിന് ഉള്ളിലേക്ക് നോക്കിയാലൊന്നും അങ്ങനെ എളുപ്പത്തിലൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാർക്ക് എന്താ അതിന് വഴിയുണ്ട്, എന്താണെന്നറിയോ? ഈ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കും, കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയും, 5 മിനിറ്റായി പോയിട്ട് എന്ന് പറയും. എങ്ങോട്ടാണ് പോയതെന്ന് അറിയോ? അതൊന്നും അറിയില്ല. 5 മിനിറ്റായി പോയിട്ട്, ഒരു 10 മിനിറ്റ് മുമ്പേ വന്നാൽ മതിയായിരുന്നു എന്ന് പറയും, കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് അറിയുന്നതല്ലാതെ ഭഗവാൻ പറയുന്നു, സൂക്ഷ്മാണാം അപ്യഹം ജീവ. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിലും സൂക്ഷ്മമായിട്ടുള്ളത് ഏതാണ്? ജീവനാണ്. പരമാണോ പൊരുളിയിലും
സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. സകലത്തിലും ആ സ്ഫുരണമായിട്ടുള്ള ആ സൂക്ഷ്മ ചൈതന്യമാണ് ജീവൻ. നമ്മുടെ ഉള്ളിലുണ്ട് കേട്ടോ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, ഇല്ലാത്തവരൊന്നും ഇവിടെ ഇരിക്കില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ രണ്ടും മനസ്സിലായില്ലേ, ശരീരം ആ സ്ഥൂലമായിട്ടുള്ളതാണെങ്കിൽ അതിനുള്ളിലൊരു സൂക്ഷ്മമായിട്ട് ജീവനുണ്ട്. ഇതുപോലെ ഈ ലോകം തന്നെ, ഈ വിശ്വം തന്നെ, വിശ്വം വിഷ്ണു പറയുന്നില്ലേ, ആ വിശ്വം തന്നെ ഭഗവത് സ്വരൂപമാണ്. എത്ര വലുതാണ് അപ്പോഴും ഭഗവാൻ അല്ലേ. അതിലൊരു ചൈതന്യമുണ്ട്, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളതുപോലെ അതിനൊരു ചൈതന്യമുണ്ട്. അത് വിരാജിക്കുന്ന ചൈതന്യമായതുകൊണ്ട് എന്താണ് വൈരാജ്യൻ എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. ചുരുക്കിയിട്ടാണ് പറയുന്നത്, ഈ വിരാട് സ്വരൂപത്തെ കുറിച്ചാണ് നമ്മൾ വർണ്ണിക്കുന്നത്. വിരാജിക്കുന്ന ഈ വിരാട് പുരുഷന്റെ സ്വരൂപം, അതിലൊരു വൈരാജ്യനുള്ളത് കൊണ്ട് ആ വിശ്വസ്വരൂപം ഭഗവാന്റെ വിരാട് സ്വരൂപം ചൈതന്യമുള്ള പുരുഷനായിട്ട് അങ്ങനെ പരിദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ സ്വരൂപത്തെ വിസ്തരിച്ച് 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 പറഞ്ഞു തരികയാണ് ഓരോന്നും. അതിപ്പോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭഗവാൻ എത്ര സ്വരൂപമുണ്ട്, പുരുഷ സൂക്തമൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം പുരുഷ ഏവേദം. ഈ പുരുഷ സൂക്തത്തിലൂടെ വർണ്ണിക്കുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് പത്തങ്കുലം പുറത്തേക്ക് തുടിച്ചു നിൽക്കുന്ന ഒരു സ്വരൂപത്തെ കണക്കാക്കുകയാണ്. അത്യധിഷ്ഠ ദശാങ്കുലം, അങ്ങനെയുള്ള പുരുഷന് ഇപ്പൊ ഇവിടെ കണക്കൊന്നുമില്ല കേട്ടോ. ഒരു എത്ര കണ്ണുണ്ടാവും, സഹസ്രം അല്ലെ, ആയിരം കണ്ണുകളോടുകൂടിയിട്ടുള്ള പുരുഷൻ. ഒരു പക്ഷെ ആയിരം എന്ന് പറഞ്ഞാല് സഹസ്രം വൈ അനന്ത എന്നെടുത്താൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആയിരം ശിരസ് ഉണ്ടെങ്കിൽ ആയിരം കണ്ണ് മതിയോ എന്നൊന്നും ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല അല്ലെ, രണ്ടായിരം വേണ്ടതാണ്. അപ്പൊ ഇവിടെ അത്രയേ ഉള്ളൂ, അനേകം കണ്ണുകളും അനേകം കൈകളും അനേകം ശിരസ്സുകളുള്ള ആ പരമപുരുഷന് പരബ്രഹ്മസ്വരൂപം വിരാടായിട്ടിരിക്കുന്ന സമയത്തുള്ള ആ ഭഗവാന് എല്ലാ ഭാഗത്തേക്കും കണ്ണുകളുണ്ട്. അത്രേ ഇത്രയും കണ്ണുകളുണ്ടെങ്കിൽ മൊത്തത്തിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും കണ്ണുകള്, എല്ലാ ഭാഗത്തേക്കും കൈകള്, എല്ലാ ഭാഗത്തേക്കും മുഖം, സർവതോക്ഷി ശിരോ മുഖം നാം, അങ്ങനെയുള്ള ഭഗവാനെയാണ്. പണ്ട് അർജുനൻ കണ്ടിരുന്നു ഇവിടെയാ യുദ്ധക്കളത്തില്, നമോ നമസ്തേ സ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ നമ പുരസ്താദധ പൃഷ്ഠദസ്തേ നമോസ്തുതേ സർവദ ഏവ സർവ. വിശ്വരൂപം ആ സ്വരൂപത്തെ കാണിക്കുന്ന ചില ഫോട്ടോകളെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ഇത് മനസ്സിലാവും അല്ലേ, അതിനകത്ത് എല്ലാം കാണിക്കുന്നു അല്ലെ, ഓരോന്നും ഭഗവാന്റെ സ്വരൂപമായിട്ട് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ നിറഞ്ഞു കാണിക്കുന്നു. അവസാനം അനന്തതയിലേക്ക് പോവുകയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും മാത്രമല്ല, കേൾക്കാനും കാണാനും ഇരിക്കുന്നത് മുഴുവനും ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് അങ്ങനെ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ യോഗികൾക്കൊക്കെ മനസ്സിനെ ആദ്യം ധാരണയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ധാരണ എന്ന് പറയുന്നത് തപസ്സിന്റെ ഒരു ഉയർന്ന അവസ്ഥയാണെന്ന് തൽക്കാലം വിചാരിക്കുക, അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചു കൊടുത്തത്. വിരാട് സ്വരൂപം ആ മുഴുവനായിട്ട് അങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഭഗവാന്റെ സ്വരൂപത്തെയാണ് ആദ്യം ശുഭബ്രഹ്മർഷി കാണിച്ചു കൊടുത്തത്, അതൊന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് വേണമെന്നറിയോ, യോഗികൾ എന്ന് പറഞ്ഞാൽ ആസനങ്ങളെ ജയിച്ചവരാണ്, ശ്വാസങ്ങളെ ജയിച്ചവരാണ്, സംഘത്തെ ജയിച്ചവരാണ്, കണ്ണുമൂക്ക് നാക്ക് കൈ കാല് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ്. ഇങ്ങനെയൊക്കെ ജയിച്ചവർക്ക് ഭഗവാന്റെ സ്ഥൂല രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കണം, ഉറപ്പിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ രൂപം വിരാട് ദർശനമാണ് ശരിക്കും ഇവിടെ അനേകം അധ്യായങ്ങളിൽ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ചുരുക്കം
ഉപദേശത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെ. ഈ സ്ഥൂലരൂപം നമ്മുടെ സ്ഥൂലങ്ങളിൽ വെച്ചിട്ട് സ്ഥൂലം എന്നാണ് പറയുന്നത്. സൂക്ഷ്മമാണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞു സൂക്ഷ്മമാണ് മപ്യഹം ജീവ. സൂക്ഷ്മങ്ങളിൽ വെച്ചിട്ട്, അതായത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണെങ്കിൽ അതിലും ഏറ്റവും ചെറുതായിട്ട് സൂക്ഷ്മ, ഈ ലോകത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് എന്താണ്? ജീവനാണെന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂലരൂപം എന്താണ്? ലോകത്തിൽ വെച്ചിട്ട് അല്ലെ, നമ്മൾ ലോകത്തെയാണ് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെയാണ് സ്ഥൂലങ്ങളായിട്ടുള്ളത്? ആ സ്ഥൂലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത്, ഏറ്റവും വലുതായിട്ടുള്ള രൂപം, ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, വിവിധ ആകാരങ്ങളെല്ലാം ഭഗവാന്റെ സ്വരൂപങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന ചരാചരങ്ങളില്ലേ, അതൊക്കെ ആരുടെ സ്വരൂപമാണ്? ഈ വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവിധം രാജതേ ഇതി വിരാട് എന്നാണ്. അങ്ങനെയുള്ള ആ വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചു. അതിനൊരു ഏഴ് ആവരണങ്ങൾ, അണ്ഡകോശം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിനൊരു ഏഴ് ആവരണങ്ങളുണ്ട്. ഏഴ് ആവരണങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കും. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, അഹങ്കാരം, മഹത്വത്വം തുടങ്ങിയ ഏഴ് ആവരണങ്ങളോട് കൂടിയിട്ടുള്ള ആ സ്വരൂപം, അതിൽ വിരാജിക്കുന്ന വൈരാജൻ, അതാണ് സർവേശ്വരനായ ഭഗവാന്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ചൈതന്യവും ബൃഹത്തായിട്ടുള്ള സ്വരൂപവും എന്ന് വിരാട് സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കിയിട്ട് മനസ്സിലാക്കാം. വിസ്തരിക്കുമ്പോൾ അത് വലിയ എന്താ പാഠങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. കാരണം ഭഗവാന്റെ സ്വരൂപം ഈ ലോകം മുഴുവനാണ്. നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു, ക്ഷേത്രത്തിൽ ഭഗവാൻ ക്ഷേത്രജ്ഞനായിട്ട് കുടികൊള്ളുന്നു, ശരീരത്തിൽ കുടികൊള്ളുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും കാണാനും ഏഴേഴ് ലോകങ്ങളും ഭഗവാന്റെ സ്വരൂപമായിട്ട് മനസ്സിലാക്കാനും ഒക്കെയാണ് ഇവിടെ വിസ്തരിച്ച് വിരാട് സ്വരൂപമായിട്ട് വർണ്ണിച്ചു തന്നിരിക്കുന്നത്. പിന്നീട് അടുത്ത ഒരധ്യായത്തിൽ പരീക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ പരീക്ഷത്ത് ശ്രീഹരിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചും ചിന്തിച്ചും ഭഗവത് പൂജകൾ ചെയ്തും കഴിഞ്ഞുകൂടിയതിൻ്റെ ഭാഗ്യം എപ്പോഴും കിട്ടി? അവസാന കാലത്ത് ഭഗവാന്റെ കഥകളും നാമങ്ങളും കീർത്തനങ്ങളും കേട്ടുകൊണ്ട് ജീവിതം ധന്യമാക്കിക്കൊണ്ട് ഭഗവത് പദത്തിലേക്ക് എത്താനുള്ള സൗഭാഗ്യമായിട്ട് കിട്ടി. ഇവിടെയാണ് പരീക്ഷത്ത് മഹാരാജാവിന് ഭാഗവത ഉപദേശം നൽകുന്നതിന് മാനസികമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ശ്രീമദ് ഭാഗവത ഉപദേശം. ഈ ഉപദേശത്തിന് മുമ്പായിട്ട് നമുക്ക് ഈ മൂന്ന് അധ്യായങ്ങളിലൂടെ സൂക്ഷ്മ സ്ഥൂല വർണ്ണനകളിലൂടെ മനസ്സിനെ എങ്ങനെയാണ് യോഗികളൊക്കെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നത് അല്ലേ, അക്രമമുക്തി എന്നൊക്കെ പറഞ്ഞതാണ്. ഉയർന്ന തലത്തിൽ യോഗീശ്വരന്മാരൊക്കെ എങ്ങനെയൊക്കെയാണ് എത്തിക്കുന്നത്, ആ ഭാവത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കാം. പരീക്ഷത്തെ, മനുഷ്യൻ മരണമുള്ളവനാണ്, ഏത് സമയത്തും മരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഇതിനിടയിൽ കിട്ടിയിരിക്കുന്ന ഈശ്വര സ്മരണ അങ്ങേക്ക് ജന്മാന്തര സുഹൃതമാണ്. അത് വേണ്ടതുപോലെ ഏറ്റെടുക്കുക, ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നതാണ്. ഈ ഉപദേശം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഭാഗവത കഥകളിലൂടെ പോയിട്ട് ഒടുവിൽ എവിടെ എത്തുന്നു? പരീക്ഷത്തിന് ആ ബോധം ഉണ്ടാവുന്നു. വാസുദേവാനു ചിന്തയ, ഞാൻ ബ്രഹ്മമാണ്, എനിക്ക് മരണമില്ല, ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ഞാൻ ആ ബ്രഹ്മമാണെന്നുള്ള ബ്രഹ്മോപദേശത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലെ ഉപദേശങ്ങൾ മുഴുവനും പരീക്ഷത്തിന് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഏറ്റെടുക്കാൻ സൗഭാഗ്യമായിട്ട് കിട്ടിയത്. ആ ഉപദേശം നമുക്ക് വേണ്ടതുപോലെ ഇനി അങ്ങോട്ട് ആസ്വദിക്കാൻ ഈ സത്രങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുഗിസലയം നാഥത്തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ
കൃഷ്ണകാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഹരിയോ. എല്ലാവർക്കും നമസ്കാരം.